ഒഡീഷ സിഎസ്എഡു നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പാറ്റേൺ ഒരു പാറ്റേണിനെ എങ്ങനെ പ്രിന്റ് ചെയ്യും നമ്മൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സി പ്രോഗ്രാം ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത് അപ്പം നമുക്ക് പ്രിന്റ് ചെയ്യണം ഓക്കെ ഈ ഒരു രീതിയിൽ ഉള്ള പാറ്റേൺ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുണ്ട് ഇവിടെ ആദ്യത്തെ ഇവിടെ ഒരു സ്റ്റാർ രണ്ടാമത്തിനകത്ത് രണ്ട് സ്റ്റാർ മൂന്നാമത്തിനകത്ത് മൂന്ന് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് നെക്സ്റ്റഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാറ്റേണിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് നെക്സ്റ്റഡ് ഫോർ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് ഫോർ ലൂപ്പ് കാണുമെന്ന് പറഞ്ഞു അപ്പം ഔട്ടർ ഫോർ ലൂപ്പും ഉണ്ട് ഇന്നർ ഫോർ ലൂപ്പും ഉണ്ട് ഔട്ടർ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റോസ് എത്ര നമ്പർ റോസിനെ കാണിക്കാനായിട്ടാണ് ഔട്ടർ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ റോസ് ഓക്കെ അപ്പോൾ റോസിനെയാണ് ഔട്ടർ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ഇന്നർ ഫോർ ലൂപ്പ് ഇന്നർ ഫോർ ലൂപ്പ് നമ്മൾ കോളത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നർ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് കോളം ഓക്കെ അപ്പോൾ ഈ കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര ഈ ഒരു ഇത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നർ ഫോർ ലൂപ്പും ഔട്ടർ ഫോർ ലൂപ്പ് റോയെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഔട്ടർ അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ നമുക്ക് പ്രിൻ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിതിൻ്റെ പ്രോഗ്രാം ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണിത് എഴുതുന്നതെന്നുള്ളത് അപ്പം ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ ഹെഡർ ഫയലാണ് ഇത് ഹെഡർ ഫയലാണ് ഇത് ഹെഡർ ഫയൽ നമ്മൾ എഴുതി പിന്നെ ഇവിടെ മെയിൻ ഇൻ്റെ മെയിൻ കൊടുത്തു രണ്ട് ഫോർ ലൂപ്പ് വേണം ഐയും ഉണ്ട് ജെയും ഉണ്ട് അപ്പം നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് അഞ്ച് റോസും അഞ്ച് കോളംസുമായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അഞ്ച് റോസും ഉണ്ടായിരുന്നു അഞ്ച് കോളംസും ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് നോക്കി ഈ ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ പറയുവാണ് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് അപ്പോൾ വണ്ണ് തൊട്ടിട്ട് ഫൈവ് റോസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ഇനി നമ്മൾ ജെ ഇന്നർ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കോളമാണ് പറഞ്ഞു അപ്പം എവിടെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് അതാണ് ഈ ഇന്നർ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കോളമാണ് പറഞ്ഞു അപ്പം അത് എവിടം വരെയാണ് നമുക്ക് ആ പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇപ്പം നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം ആദ്യം ഇവിടെ നോക്കിക്കേ ഐ ഈസ് ഈക്വൽ ടു വൺ ഐയുടെ വാല്യൂ വൺ ആണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ എന്ന് നോക്കും യെസ് ആണ് ആണെങ്കിൽ ഫോർ ജെ ഈസ് ഈക്വൽ ടു വൺ ജെയുടെ വാല്യൂ വൺ ആണ് ഓക്കെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ നോക്കും ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ നോക്കുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ് ട്രൂ ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറി ഇവിടേക്ക് വന്നു പ്രിൻ്റ് ഓഫ് സ്റ്റാർ ആദ്യത്തെ സ്റ്റാർ ഇത് പ്രിൻ്റ് ചെയ്തു ഇനിയും നേരെ ഇത് പോകുന്ന ജെയിലേക്കാണ് ഇങ്ങോട്ടാണ് പോവുക അപ്പോൾ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി ടു ആയി കണ്ടീഷൻ ചെക്ക് ചെയ്യും ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ കണ്ടീഷൻ ഈസ് ഫോൾസ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് വെളിയിൽ വരും അപ്പം പ്രിൻ്റ് ഓഫ് സ്ലാഷൻ രണ്ട് സ്പേസ് ഇവിടെ വിടാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം രണ്ട് ന്യൂ ലൈൻ കഴിഞ്ഞിട്ട് വേണം അടുത്തത് പ്രിൻ്റ് ചെയ്യാനായിട്ട് അപ്പം ഇവിടെ ഒരു സ്ലാഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ലൈനിൽ വന്നു പിന്നെ അടുത്ത ലൈനിൽ ഇത് വന്ന് നിൽക്കുവാണ് നേരെ ഇത് ഇങ്ങോട്ട് വരും ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി ഐയുടെ വാല്യൂ വൺ ആയിരുന്നു അത് ടു ആയി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണ് കണ്ടീഷൻ ട്രൂ ആണ് ട്രൂ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നു ജെയുടെ വാല്യൂ എഗെയിൻ എന്താണ് വൺ ആണ് ജെയുടെ വാല്യൂ വൺ ആയി കണ്ടീഷൻ ചെക്ക് ചെയ്തു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു കണ്ടീഷൻ ഈസ് ട്രൂ ആണ് ട്രൂ ആണെങ്കിൽ ഇതിനകത്തോട്ട് വന്നു പ്രിൻ്റ് ഓഫ് സ്റ്റാർ സ്റ്റാർ നമ്മൾ ആദ്യത്തെ സ്റ്റാർ പ്രിൻ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ടാപ്പ് സ്പേസ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുവാണ് ഇനി ജെയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ആയി ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ ടു ആയി ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ആണോ എന്ന് നോക്കും കണ്ടീഷൻ ട്രൂ ആണ് ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ചെയ്യും പ്രിൻ്റ് ചെയ്തിട്ട് ഒരു ടാപ്പ് സ്പേസ് മാറി നിൽക്കും ഇനിയും നേരെ ഇത് ഇൻക്രിമെൻ്റ് ആയി ജെയുടെ വാല്യൂ ത്രീ ആയി കണ്ടീഷൻ ചെക്ക് ചെയ്യും ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു കണ്ടീഷൻ ഫോൾസ് ആണ് ഫോൾസ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും ഈ ഫോർ ലൂപ്പിൽ നിന്ന്
ഇന്നർ ഫോർ ലൂപ്പിലെ കണ്ടീഷനാണ് നമ്മൾ കണ്ടീഷനാണ് ഫോൾസ് ആവുന്നുണ്ടെങ്കിൽ ഇന്നറിൽ നിന്ന് മാത്രമേ അത് എക്സിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ആയി ഇവിടെ വന്നു. പ്രിൻ്റ് എഫ് സ്ലാഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ലൈന്, ഓക്കെ, ആദ്യത്തെ സ്ലാഷൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ വരും, അടുത്ത സ്ലാഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ലൈനിൽ വന്നു. ഇനി ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നു, ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ആയി, ത്രീ ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യും, ത്രീ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഫൈവ് ആണോ, യെസ് ആണെങ്കിൽ പിന്നെയും ജിയുടെ വാല്യൂ എന്താണ്, വൺ ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു, വൺ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ത്രീ ആണോ നോക്കും, യെസ് ആണ്. ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രിൻ്റ് എഫ്, മനസ്സിലായോ, അടുത്ത ഇവിടെ പ്രിൻ്റ് എഫ്. അങ്ങനെ അടുത്തത് വരുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത മൂന്നെണ്ണം, അടുത്ത വരുമ്പോൾ അടുത്ത നാലെണ്ണം. ഇവിടെ എത്തി അഞ്ചായി കഴിയുമ്പോഴത്തേന് കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്തു. അപ്പോൾ അഞ്ചെണ്ണം ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ വന്നു, വന്നു കഴിഞ്ഞിട്ട് ഇത് നേരെ ഇങ്ങോട്ടാണ് വരിക, ഓക്കെ. അഞ്ചെണ്ണം പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു, അയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, സിക്സ് ആണ് കിട്ടുക, അയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയി കഴിയുമ്പോൾ നേരെ ഇത് ഇങ്ങോട്ടാണ് വരിക, എക്സിറ്റ് ആവും, ഓക്കെ. ഇങ്ങനെയാണിത് വർക്ക്. അപ്പം നമുക്ക് ഓക്കെ, അതങ്ങനെയാണ് വർക്ക് ചെയ്ത്. നെക്സ്റ്റ് കണ്ടോ, നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് പാറ്റേൺ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ്. നേരത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ആയിരുന്നു അല്ലേ, ഓക്കെ. ഇങ്ങനെ ആയിരുന്നു നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് പാറ്റേൺ. ഇതെന്ന് പറഞ്ഞെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, ഈ നേരത്തെ എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇതുണ്ടോ, ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി, ഇത് ഹെഡർ ഫയൽ കൊടുത്തു, മെയിൻ കൊടുത്തു. ഇവിടെ നമുക്ക് വ്യത്യാസം വരുന്നത്, ഇവിടെ അഞ്ച് തൊട്ടിട്ട് അഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജെ ഈസ് ഈക്വൽ ടു ഫൈവ്, അപ്പം ആദ്യം ഇവിടെ വരിക, ഐ ഈസ് ഈക്വൽ ടു വൺ, ഓക്കെ. കണ്ടീഷൻ ചെക്ക് ചെയ്തു ട്രൂ ആണോ നോക്കും, ആണെങ്കിൽ ഫോർ ജി ഈക്വൽ ടു ഫൈവ്, ജിയുടെ വാല്യൂ എന്താണ്, ഫൈവ് ആണ് ആദ്യം വന്നേക്കുന്നത്. അത് എത്ര എണ്ണമെന്ന് പറഞ്ഞാൽ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്നാണ് വന്നത്. അപ്പം ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഓക്കെ. അപ്പം ഇവിടെ നേരെ ജെയുടെ വാല്യൂ എന്താണ്, ഫൈവ് ആയി. ഫൈവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണോ നോക്കും, യെസ് ആണ്. ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ആദ്യത്തെ പ്രിൻ്റ് എഫ്, പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റാറിനെ ഇവിടെ പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ജെയുടെ വാല്യൂ എന്തായി, ഇവിടെ ഡിക്രിമെൻ്റായി. അപ്പോൾ ഫൈവ് എന്നുള്ളത് എന്തായി, ഫോറായി. കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഫോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണോ, യെസ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റാറ് പ്രിൻ്റ് ചെയ്യും. ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റാറ് പ്രിൻ്റ് ചെയ്തു, പിന്നെ ഒരു അടുത്ത ടാബ് സ്പേസ് കണ്ടിട്ട് നിൽക്കുവാണ്. ജെ മൈനസ് മൈനസ്, ജെയുടെ വാല്യൂ പിന്നെ ത്രീ ആയി. ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണോ നോക്കും, യെസ്. കണ്ടീഷൻ ട്രൂ ആണ്, അങ്ങനെയാണ് അടുത്ത സ്റ്റാറ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. പിന്നെ ഇതിങ്ങോട്ട് പോയി, ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ആയി, ടു ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണോ നോക്കും, ട്രൂ ആണ്. അടുത്ത പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാറ് പ്രിൻ്റ് ചെയ്തു. നേരെ ഇത് പിന്നെയും ജെ മൈനസ് മൈനസ് എന്ന് പറയുമ്പം ജെയുടെ വാല്യൂ വൺ ആയിരുന്നു, അത് സീറോ ആയി, ഓക്കെ. സോറി, ടു ആയിരുന്നു, ഓക്കെ. ജെയുടെ വാല്യൂ ടു ആയിരുന്നു, അത് ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ വൺ ആയി. വൺ ലെസ് ദാൻ ഒർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഒർ ഈക്വൽ ടു വൺ ആണോ നോക്കും, യെസ്. കണ്ടീഷൻ ട്രൂ ആണ്, ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റാർ അവിടെ പ്രിൻ്റ് ചെയ്തു. നേരെ ഇത് ഇവിടോട്ട് വരും, ഡിക്രിമെൻ്റ് ആവും. ജെയുടെ വാല്യൂ വൺ ആയിരുന്നു, അത് സീറോ ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യും, സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണോ നോക്കും, അല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വെളി വരും, വെളി വന്നു കഴിഞ്ഞാൽ അടുത്ത ന്യൂ ലൈനിൽ വന്നു, അത് കണ്ട് അടുത്ത ന്യൂ ലൈനിലോട്ട് വന്നു, ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇത് പോകുന്ന എങ്ങോട്ടാണ്, ഈ ഫോർ ലൂപ്പ്, ഔട്ടർ ഫോർ ലൂപ്പിലേക്കാണ് പോവുക. ജെയുടെ ഐയുടെ വാല്യൂ എന്തേ, ഇൻക്രിമെൻ്റ് ആയി, കണ്ടോ, ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ഇൻക്രിമെൻ്റ് ആയി കഴിയുമ്പോൾ അടുത്ത റോയിലാണ് ഇവിടെ ആണ് വരിക, ഓക്കെ. ഇൻക്രിമെൻ്റ് ആയി, ഇൻക്രിമെൻ്റ് ആയി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ഇവിടെ ടു ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ, യെസ്. അഞ്ച് ലൈനാണ് നമ്മൾ, അഞ്ച് റോസ് ആണ് വേണ്ടത്. അപ്പം അഞ്ച് റോസ് ആണ് വേണ്ടത്, അപ്പം അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു, ജെയുടെ വാല്യൂ എഗെയിൻ ഫൈവ് ആണ്,
പിന്നെ നമ്മൾ നോക്കും ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ആണോ നോക്കും. യെസ് ആണെങ്കിൽ പിന്നെയും പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിവിടെ നാലെണ്ണം വരുന്നിടം വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തുകൊണ്ടാ, ഇവിടെ നമുക്ക് ജെയുടെ ഐയുടെ വാല്യൂ ഇപ്പോൾ ടു ആണ്. അപ്പോൾ ടു ഗ്രേറ്റ് ഫൈവ് ഗ്രേറ്റർ ദാൻ അല്ലെ ഡിക്രിമെൻ്റ് ആയിട്ട് ടു ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ടു ആണോ നോക്കും. അതുവരെ വർക്ക് ചെയ്യത്തുള്ളൂ. ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ആയി വൺ ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഇത് ഫൈവ് റോസ്, അതായത് ജെ ഐയുടെ കണ്ടീഷൻ ഫോൾസ് ആകുന്നതുവരെ ഇത് ഇവിടെ വർക്ക് ചെയ്യും. ഐയുടെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിയുമ്പം ഇതിൻ്റെ അകത്തു നിന്ന് ഇത് എക്സിറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ പ്രിൻ്റ് ചെയ്യണം ഈ പാറ്റേണിൽ. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാണ് റോ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഔട്ടർ, ഔട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ഔട്ടർ. ഇതാണ് ഇന്നർ. ഓക്കെ, ഇതാണ് ഇന്നർ എന്ന് പറയുന്നത്. അപ്പോൾ കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇപ്പം ഫസ്റ്റ് റോ ആണ് എന്നുണ്ടെങ്കിൽ വൺ, ഫുള്ളെടുത്ത് വൺ. സെക്കൻഡ് റോ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളെടുത്ത് ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഔട്ടർ ലൂപ്പിൻ്റെ അകത്ത് ഐ ആണ്. ഓക്കെ, സോ ഔട്ടർ ലൂപ്പിൻ്റെ അകത്ത് ഐ ആണ്, ഇന്നർ ലൂപ്പിൻ്റെ അകത്ത് ജെ എന്ന് പറഞ്ഞ വേരിയബിൾ ആയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോ, അതായത് ഐയുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇത് ഹെഡർ ഫയൽ ആണ്, ഇൻറ്റ് മെയിൻ കൊടുത്തു. പിന്നെ നോക്കി ഇവിടെ ഇത്രേ ഉള്ളൂ, എല്ലായിടത്തും നമുക്ക് പ്രിൻ്റ് ചെയ്യണം അല്ലേ. ഫൈവ് റോസിലും ഫൈവ് കോളത്തിലും നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഐയുടെ വാല്യൂ വൺ ടു ഫൈവ് ആണ്, ഔട്ടറിൻ്റെ അകത്ത്, ഇന്നറിൻ്റെ അകത്തും വൺ ടു ഫൈവ് ആണ്. ഇപ്പോൾ എവിടം വരെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അവിടെ പ്രിൻ്റ് ചെയ്യുന്ന ഏത് വാല്യൂ ആണ് ഐയുടെ വാല്യൂനെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഫോർ ഐ ഈസ് ഈക്വൽ ടു വൺ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണെന്നുണ്ട്, ഇത് ഇങ്ങോട്ട് കയറും, ജെയുടെ വാല്യൂ എന്താവും വൺ ആകും. പിന്നെ ഓക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ നോക്കും. ആണെങ്കിൽ പ്രിൻ്റ് എഫ് ഐയുടെ വാല്യൂ, ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐയുടെ വാല്യൂ വൺ എന്ന് പ്രിൻ്റ് ചെയ്തു. പിന്നെ നേരെ ഇങ്ങോട്ട് പോകും, ജെ ഇൻക്രിമെൻ്റ് ആയി ടൂ ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്യും ട്രൂ ആണോ എന്ന്, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണ്. പിന്നെ അപ്പം എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ, ഐയുടെ വാല്യൂ ഇപ്പം വൺ തന്നെയാണ്, വൺ പ്രിൻ്റ് ചെയ്യും. നേരെ ഇത് പിന്നെ ഇൻക്രിമെൻ്റ് ആയി, ജെയുടെ വാല്യൂ ടു ഓക്കെ ത്രീ ആയി, ജെയുടെ വാല്യൂ ത്രീ ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ എന്ന് നോക്കും. യെസ് ആണെങ്കിൽ പ്രിൻ്റ് എഫ് ഐ ആണ്, ഐയുടെ വാല്യൂ വൺ ആണ്, പ്രിൻ്റ് ചെയ്യും. നേരെ ഇവിടെ ഇൻക്രിമെൻ്റ് ആയി, ജെയുടെ വാല്യൂ ഫോർ ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഫോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സോറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്, അങ്ങനെ ആണെങ്കിൽ ഐയുടെ വാല്യൂ, ഐയുടെ വാല്യൂ വൺ പ്രിൻ്റ് ചെയ്യും. എഗെയിൻ ജെ ഇൻക്രിമെൻ്റ് ആയി ഫൈവ് ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഫൈവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, കണ്ടീഷൻ ട്രൂ, അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് ചെയ്യും. നേരെ ഇവിടെ ഐയുടെ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി സിക്സ് ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ്, ഫോൾസ് ആണെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് ഇത് വെളിവരും. അപ്പം ഇങ്ങോട്ടാണ് വരിക പ്രിൻ്റ് എഫ്, രണ്ട് ലൈൻ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത പ്രിൻ്റ് ചെയ്യേണ്ടപ്പോൾ ഇവിടെ നേരെ ഐയുടെ വാല്യൂ ആണ് ഇൻക്രിമെൻ്റ് ആകുന്നത്, ടു ആവും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെ എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഇവിടെ വൺ ആണ്. ഓക്കെ, വൺ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഫൈവ് ആണോ നോക്കും. യെസ് ആണെങ്കിൽ ഐയുടെ വാല്യൂ, ഐയുടെ വാല്യൂ ഇപ്പോഴത്തെ ടു ആണ്, അത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എഗെയിൻ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി, ഓക്കെ ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി ടു ആയി, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഓക്കെ ടു ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഫൈവ്, കണ്ടീഷൻ ട്രൂ ആണ്, പ്രിൻ്റ് എഫ് ഐ, ഐയുടെ വാല്യൂ ടു. അപ്പം ഇവിടെ അഞ്ച് പ്രാവശ്യം ഈ ടു പ്രിൻ്റ് ചെയ്യും. പിന്നെ അടുത്തത് പ്രാവശ്യം വരുമ്പോൾ ഇവിടെ മൂന്ന് അഞ്ച് പ്രാവശ്യം ഈ ത്രീയെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണിത് കിട്ടുന്നത്. അപ്പോൾ അടുത്തത് അടുത്ത പ്രാവശ്യം ഫോർ പിന്നെ ഫൈവ് അഞ്ച് പ്രാവശ്യം വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ കണ്ട പ്രിൻ്റ് ദ പാറ്റേൺ ഇൻ ദ ഫോളോയിങ് ഫോമാറ്റ്, ഈ ഫോമാറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്കിവിടെ വൺ 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 വൺ, ഓക്കെ ടു 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 ടു, ത്രീ ത്രീ, ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഫസ്റ്റ് റോ ആണെങ്കിൽ ഒരെണ്ണം, സെക്കൻഡ് റോ ആണെങ്കിൽ രണ്ടെണ്ണം, തേർഡ് റോ ആണെങ്കിൽ മൂന്നെണ്ണം, ഫോർത്ത് റോ ആണെങ്കിൽ നാലെണ്ണം, ഓക്കെ ഫിഫ്ത്ത് റോ ആണെങ്കിൽ അഞ്ചെണ്ണം.
അപ്പൊ ഈ റോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഐ ആണ്. അപ്പം ജെയുടെ വാല്യൂ ഇവിടം വരെ വേരി ചെയ്താൽ മതി. ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ വരെ ഇത് വേരി ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ നേരത്തെ പ്രോഗ്രാമിൻ്റെ അവിടെ ഐ ഐ തന്നെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാമെന്നുള്ള ഇത് കണ്ടോ, വ്യത്യാസം വരുന്ന ഇത്രേ ഉള്ളൂ. നേരത്തെ പ്രോഗ്രാം പോലെ തന്നെ ഐ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമില്ല. റോയ്ക്കകത്ത് സെയിം റോ ആണ്. റോ എന്ന് പറയുമ്പോഴത്തേന് എത്ര റോസ് വേണം എന്നുള്ളതാണ്. പിന്നെ കോളത്തിൻ്റെ അകത്താണ് നമുക്ക് ഏതൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് വണ്ണ് തൊട്ടിട്ട് ഇവിടെ വരെ വേരി ചെയ്യണം ഐയുടെ വാല്യൂ. ഫസ്റ്റ് റോ ആണെങ്കിൽ ഫസ്റ്റ് ഒരു എലിമെൻറ്റ്, സെക്കൻഡ് റോ ആണെങ്കിൽ രണ്ട് എലിമെൻറ്റ്. അപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്, ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഇനി അവിടെ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ പൊസിഷനിൽ, ഐയുടെ വാല്യൂ ആണ്. ബാക്കിയുള്ളതിനൊന്നും ചേഞ്ച് ഇല്ല. അപ്പം നമ്മൾ ആ ഇത് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഫോമാണ് നമുക്കിപ്പോൾ ഇവിടെ ചെയ്ത് ഇങ്ങനെ 1 2 2 3 3 3 ഇങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ 1 1 1 2 1 2 3 1 2 3 4 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ കേസിൽ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് ഇവിടെ, പക്ഷെ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട ജെയുടെ വാല്യൂ, ജെയുടെ വാല്യൂ ആണ് മാറി മാറി 1 2 3 ഇങ്ങനെ വരുന്നത്. അപ്പം ജെ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യിക്കേണ്ടത്. ഇത് കണ്ടോ, അപ്പം ഇവിടെ ഇതുണ്ട്, ഈ ഫോളോ അപ്പിൻ്റെ അത് നേരത്തെ ഈ ഒരു ഷേപ്പിന് വ്യത്യാസമില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു അല്ലേ നമ്മൾ കൊടുത്തത്. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പം ഈ ലൂപ്പിന് വ്യത്യാസമില്ല കേട്ടോ. 4 i = 1 i < 0 = 5 i++ കേട്ടോ. 4 j = 1 j < 0 = i j++. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്, 1 2 2 3 3 3 4 4 4 4 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. നമുക്ക് നേരെ മറിച്ച് ഇങ്ങനെ 1 1 2 1 2 3 1 2 3 4 ഇങ്ങനെ വരുവാണെങ്കിൽ ജെ, അതായത് ഇത്രേ ഉള്ളൂ, ഔട്ടർ വേരിയബിൾ ഏതാണോ ആ അതിൻ്റെ വാല്യൂ വേണം ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. ഇന്നർ വേരിയബിൾ ഏതാണോ, ഇന്നർ ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ വേണം ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതുണ്ടോ, ഇപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണോ, 1 2 3 4 ആ നേരെ എഴുതിയത്. ഓക്കെ, മനസ്സിലായോ, 1 ഇങ്ങനെ തന്നെ എഴുതിയത്. നേരത്തെ എങ്ങനെയാ, 1 1 2 1 2 3 1 2 3 4 ഇങ്ങനെ എഴുതിയതിനെ നേരെ ഓപ്പോസിറ്റ് വരണം. ഓപ്പോസിറ്റ് ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ആ ലൂപ്പിൻ്റെ അകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഐയുടെ വാല്യൂ i = 5 i > 0 i > 0 i -. എവിടം വരെ അവേര് ചെയ്യുന്നത്, j = 1 j > 0 = i j++. ഐയുടെ ജെയുടെ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ആ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഈ പാറ്റേണിൻ്റെ അകത്ത് നിങ്ങൾ ആ ഒരു ഫോമാറ്റ് പഠിച്ചു നോക്കുക, എങ്ങനെയാണ് ഇപ്പം ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പാറ്റേണിനെ കുറിച്ചുള്ള പ്രോഗ്രാമാണ് നമ്മൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പാറ്റേൺ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.